നമസ്കാരം. കൃത്യമായ വിദേശ ഫണ്ടോടുകൂടി കേരളത്തിൽ നടക്കുന്ന മതപരിവർത്തനമാണ് ലവ് ജിഹാദ്. ഇത് ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെയാണ്. ഒരാളെ മതം മാറ്റിയാൽ 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ തുക ലഭിക്കുന്നുണ്ട് ഇവർക്ക്. കേരളത്തിൽ മതപരിവർത്തനത്തിനായി മുസ്ലിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഷെയർ ചാറ്റ്, ലൈൻ ആപ്പ്, ഇപ്പോൾ ഇതാ ക്ലബ് ഹൗസും. ഇപ്പോഴിതാ പ്രണയം നടിച്ച് മതം മാറ്റാൻ ലവ് ജിഹാദിന് പരിശീലനം നൽകുന്ന ഇസ്ലാമിക് തീവ്രവാദികളുടെ ക്ലബ് ഹൗസ് ചർച്ചയുടെ വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വോയിസ് മുഴുവനും കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യം എങ്ങനെ അവർ നടത്തുന്നുവെന്ന്. അതായത് വളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ഗിഫ്റ്റ് ഓൾക്ക് നൽകണം. അത് എങ്ങനത്തെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാല് വല്ല വളയം മോതിട്ട് ഇത് ഏതെങ്കിലും മന്ത്രിച്ചു ഊതുന്ന ആൾക്കാരെ അടുത്ത് കൊണ്ടുപോയിട്ട് ആഭിജാത്യം നടത്തിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു സന്ദർഭത്തിൽ നമ്മളെ ലക്ഷ്യത്തിൽ ഓല എത്തിക്കാൻ കഴിയും. ഓല ഒരിക്കലും വഴുതി പോവില്ല. അതിനുവേണ്ടി ഞാൻ ഒന്നാമത്തെ വിഷയങ്ങള്, പിന്നെ അവർക്ക് എന്താ വേണ്ടത് നമ്മൾ ആദ്യം പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട എന്താ വെച്ചാല് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ് ഒരു പെണ്ണ് എന്ന് പഠിക്കുക. അപ്പൊ അവൾക്ക് എന്താണ് വേണ്ടത്, അവരുടെ ആവശ്യങ്ങളാണ് നമ്മള് അവിടെ നിറവേറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഭാഗത്തേക്ക് അവർ ചാഞ്ഞു വരും. അത് ഏതൊരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ നല്ല മനുഷ്യന്റെ മൊത്തം ഒരു സൈക്കോളജിയുടെ ഭാഗമാണ്. അതായത് അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുക, അനിഷ്ടങ്ങളെ മനസ്സിലാക്കുക. വളക്കാനുള്ള ഒരൊറ്റ പോയിന്റ്, ആദ്യത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് എഴുത്തക്ക് ചെല്ലുമ്പോൾ മണല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുക. അതായത് ഈ ഒരു വിധം ഈ കുട്ടികളൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവന്മാരുടെ അടുത്തേക്ക് ചെല്ലാത്തത് നാറിയിട്ട് നിൽക്കില്ല വേർത്തിട്ട്. സംഗതി കാണാനൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ സംഭവമൊക്കെ ആയിരിക്കും, പക്ഷെ എടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല ഒരു കാര്യം നാറ്റായിരിക്കും. അപ്പൊ പെൺകുട്ടികളെ എടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വൃത്തിയിലുണ്ടാവും. അതായത് വേർത്ത് നാറാതെ നല്ല ഒരു നല്ല പെർഫ്യൂം ഒന്നും വലിയ അപ്പൊ ഇവർക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പാലാ അതിരൂപതയുടെ കീഴിലുള്ള ഒരൊറ്റ മഹലിലും മീൻസ് അല്ലെങ്കിൽ പാരിഷ് കമ്മിറ്റി ഇതുണ്ടല്ലോ ആ ഏരിയയിലും ഒറ്റ സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് ഇടവകയിൽ പെൺകുട്ടികൾക്ക് ജ്യൂസ് കിട്ടുന്നില്ല. അപ്പൊ ജ്യൂസ് കിട്ടാത്ത പെൺകുട്ടികൾക്ക് അസംതൃപ്തരായ പെൺകുട്ടികളുണ്ട്, അവരെ നോട്ട് ചെയ്യുക. അപ്പൊ ഇത് രണ്ട് പോയിന്റ് മുനീർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആട് മേയ്ക്കാനുള്ള ആളുകള് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് അവരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ച് ഒരു ഭംഗി കുറവുള്ള ആളുകൾ, കാരണം നമ്മളെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കാൻ കൊണ്ടുവന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഗതി ഉണ്ടാവണം. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, കല്യാണം കഴിഞ്ഞാൽ ഒന്നാമത്തെ മാസം തന്നെ പ്രഗ്നന്റായിരിക്കണം. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നാൽ മാത്രമേ വഴുതി പോകാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങളിലൂടെ ചില സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന വിദ്യാർത്ഥികളും ജോലിക്കാരുമായുള്ള ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുക. മുസ്ലിം സൗഹൃദങ്ങൾ ഒഴിവാക്കുക. സ്കൂളുകളിലും കോളേജുകളിലും ലവ് ജിഹാദിനായി മുസ്ലിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മുസ്ലിം പെൺകുട്ടികളെ തന്നെയായിരിക്കും. ആദ്യം മുസ്ലിം പെൺകുട്ടികൾ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവർ വഴി മുസ്ലിം ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തി അത് ക്രമേണ പ്രണയം എന്ന വ്യാജേന മതപരിവർത്തനത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞവരെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. മുസ്ലിങ്ങളുടെ ലവ് ജിഹാദിൽ പെട്ടുപോയി ജീവിക്കുന്ന ഇരകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അവർ പറയുന്നത് വളരെ തന്ത്രപരമായ കെണിയിൽ കൊടുക്കുന്ന ഇവരുടെ യഥാർത്ഥ മുഖം കല്യാണം കഴിയുകയോ അല്ലെങ്കിൽ മതം മാറുകയോ ചെയ്തു കഴിഞ്ഞു എങ്കിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ്. മദ്യം മുതൽ വീര്യം കൂടിയ മയക്കുമരുന്നുകൾ വരെ ഇവർ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഇവർ പറയുന്നത്. മതം മാറിയ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കുകയോ മറ്റുള്ളവർക്ക് കാഴ്ച വയ്ക്കുകയോ ചെയ്യും. വിസമ്മതിക്കുന്നവരെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കും. കേരളത്തിൽ നിന്നും കാണാതായ പല ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളും ഇന്ന് എവിടെയെന്നു പോലും അറിയില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്നതാണ് സത്യം. മാതാപിതാക്കൾ വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങളെ കാണുക. നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്നും എന്നേക്കുമായി അകന്നു പോയതിനു ശേഷം കരഞ്ഞിട്ടോ രക്ഷിക്കണമെന്ന് അലമുറയിട്ടതുകൊണ്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എനിക്ക് അവനെ മതി എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ അവിടെ തീരുകയാണ് ഇടപെടൽ. എന്നാൽ നമ്മൾ നിസ്സഹായരാണ്. എന്നാൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ എന്തു ചെയ്തും നമുക്ക് രക്ഷിച്ചു കൊണ്ടുവരിക തന്നെ വേണം. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാതാപിതാക്കളും വീട്ടുകാരുമാണ്. നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വളർത്തുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.